നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം വീടാണ്. ഇതാണ് നമ്മുടെ കുഞ്ചൻ ചേട്ടന്റെ വീട്. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിന്റെ വീഡിയോ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ പോർട്ട് കൊച്ചിയിലേക്ക് പോരുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ചെല്ലാനം ബീച്ചിന്റെ ഒരു സൈഡിലാണ്. ഞങ്ങൾ ഇതിലെ നേരെ അങ്ങോട്ട്, അവിടെ മെയിൻ റോഡാണ്, അവിടെ നിന്ന് നേരെ ഞങ്ങൾ പാസ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴത്തേനും പെട്ടെന്ന് ഈ വ്യൂ കണ്ടിപ്പെട്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടി പോവാം. പോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണിച്ചു തരാം. ഇതാണ് ഇവിടെ ഇങ്ങനെ കരിങ്കല്ല് ഇഷ്ടം പടി ഇങ്ങ അങ്ങ് അടുക്കി ഇട്ടേക്കുക. അതിന് മേലെ കൂടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈപോഡേന്ന് ഫോൺ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്ത് പോലുമില്ല. അവിടെ ഒരു വള്ളം ഇട്ടിട്ട് അതേന്ന് വല കെട്ടി അങ്ങ് ഉടക്കോലയിട്ട് പോകുന്നുണ്ട്. കോട്ടയത്ത് ബീച്ച് ഇല്ലാത്തതുകൊണ്ട് കോട്ടയംകാർക്ക് ബീച്ചൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര കൊതിയല്ല അതിന്, സത്യം കേട്ടോ. കോട്ടയത്ത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് വലിയ കാഴ്ച ഒന്നും അല്ലായിരിക്കും, പക്ഷെ നമുക്കിത് ഭയങ്കര കാഴ്ചയാണ്, നല്ല വൈബാ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റാണ്, അതുപോലെ നല്ല വ്യൂ, അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ചെല്ലാനത്തെ കാഴ്ചകൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഇനി ഫോർട്ട് കൊച്ചി ചെന്നിട്ട് കാണാം. അവസാനം നമ്മള് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ സൈഡിലാണ്. ഒരുപാട് പേര് ഇവിടെ കാഴ്ചകൾ കാണാനും നടക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ വല വീശുകാരുണ്ട്. ഏതായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ കോട്ടയത്ത് ബീച്ച് ഇല്ലാത്തതുകൊണ്ടും കോട്ടയത്ത് ഇതുപോലത്തെ ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഇല്ലാത്ത പലതും കോട്ടയത്തും ഉണ്ട്. അപ്പോൾ അവിടെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനൊക്കെ. എല്ലാവരും ഇത് കണ്ടോ, നിങ്ങൾക്ക് ഈ കര നോക്കിയാൽ കാണാൻ പറ്റും. തിരമാല അടിച്ച് കയറി വരുമ്പോഴത്തേക്ക് കടലിൽ കിടക്കുന്ന വേസ്റ്റൊക്കെ കൊണ്ട് കര തള്ളിയിടുന്നത് കണ്ടോ, മുഴുവൻ ഇവിടെ മുഴുവൻ അതുപോലെ തെർമാക്കോളും ബേസ് ബോർഡും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പല വീക്ഷാൻ വേണ്ടി നമുക്ക് കാണാറേ. നിങ്ങൾ അങ്ങ് നോക്കി, ഒരു കപ്പൽ ഇങ്ങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടോ അടിപൊളിയല്ലേ. ആ കപ്പൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല, അതേതായാലും മൂവിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി, പുകയൊക്കെ പോകുന്നുണ്ട്. ഏതായാലും നല്ല കാഴ്ചയാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ വേസ്റ്റ് സത്യത്തിൽ തിരമാല മാത്രം അടിച്ചുകൊണ്ടിരുന്നതല്ല, ഈ വല വീശുന്നവർക്ക് മീൻ കൂടാതെ വേസ്റ്റ് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കത് കിട്ടുമ്പോൾ തിരിച്ച് കടലിലോട്ട് ഇടാൻ പറ്റത്തില്ലോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പോർട്ടാണ് കാണുന്നത്. അവിടുന്ന് കപ്പൽ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരുപാട് പേര് നിൽപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും കാണാം. പോർട്ട് കൊച്ചി വന്നിട്ട് നിങ്ങളോട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മലയാളം സിനിമകളിൽ തന്നെ ഓൾമോസ്റ്റ് മിക്ക ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് പോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടത് ഇപ്പോൾ ആൽഫിൻ ഓർത്തപ്പഴ എടുത്തു പറഞ്ഞതാണ്, അമരക്ബരം തുണി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരുപാട് സീൻസ്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ കണ്ട ആ കപ്പൽ വേണ്ട അടുത്തടുത്ത് ഇങ്ങ് വരികയാണ്. കപ്പൽ ഹോണടിച്ച്, കപ്പൽ ഹോണടിച്ച് ഗൈസ്. ആടത് ഇങ്ങെത്തി കേട്ടോ, ഇങ്ങെത്തി എന്നുള്ള സൂചന തന്നിരിക്കുകയാണ്. കായ്സ് ഇത് കണ്ടോ, നമ്മളിപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി പോണേ, ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞ് അവര് മുൻകരുതൽ എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ ദേ ഗായ്സ് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈ തുമ്പത്തങ്ങ് ഇരിക്കുക. എനിക്ക് എന്നെ പോലും കാണാൻ വേണം. ആ സൂര്യൻ കറക്റ്റ് നേരെ നിൽക്കേണ്ട വന്ന് സൂര്യ. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, നല്ല കാറ്റാണ്, ഇങ്ങനെ ഒറ്റ ഇരിപ്പിരിക്കാൻ തോന്നുന്നു. എങ്ങനെ താല്പര്യം, എക്സ്പീരിയൻസ് പറ മാസ്ക് മാറ്റിട്ട് വരാ. ഏ, ആള് വിചാരിക്കുന്നവരൊന്നും അല്ല കേട്ടോ, വൻ മ്യൂസീഷ്യനാണ്. ഞങ്ങൾ ഒരുമിച്ച് പരിപാടിയൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതാണ്, പക്ഷേ വളരും. നമ്മൾ ചെയ്യുന്ന എഫേർട്ടൊന്നും വെറുതെ ആകത്തില്ല. ആ ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അടിപൊളിയായിട്ട് പരിപാടിയെല്ലാം ചെയ്യുന്ന കേട്ടോ. ആൾ ഡ്രമ്മർ കം, കീബോർഡിസ്റ്റ് കം, ഗിറ്റാറിസ്റ്റ് കം, എല്ലാം കൂടി ചേർന്ന ഒരു മഹത് വ്യക്തിയാണ്. സിംഗർ മാത്രമല്ല, ലൈഫിൽ ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരുമ്പോൾ മനസ്സിനൊരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റി ഒക്കെ അല്ലേ. ആ ഒരൊറ്റ സാധനം മുൻനിർത്തിയാ നമ്മളിങ്ങോട്ട് ആടി ഇറങ്ങുന്നത്. നിങ്ങളും ഇതൊക്കെ വന്ന് ആസ്വദിച്ച് കാണണം. ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോന്ന് അറിയാം. ഓക്കെ, എന്താണെങ്കിലും വെട്ടമില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഐ എം സോ സോറി, എന്നാ ചെയ്യാനാ. ഓക്കെ, ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട്, ഏതായാലും കാണിച്ചു തരാവേ.
അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ച് അവസാനം നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു കടയിൽ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. ലൈം ജ്യൂസ് എടുക്കുന്നുണ്ട്, ഇനി അത് കുടിക്കാം. ആ രണ്ട് ലൈം ജ്യൂസ്. എൻ്റെ പഴംപൊരി പറഞ്ഞായിരുന്നു വന്നില്ല. അതിന് എങ്ങനെയുണ്ടോ കുടിച്ചിട്ട്? ഭയങ്കര ആവശ്യമൊന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് ദാഹിച്ചു പോയായിരുന്നു. ഞാൻ ഇതൊക്കെ ഒന്ന് കുടിക്കട്ടെ. പ്രശ്നേ അടിപൊളി, എന്തൊരു ആശ്വാസം. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പറ്റാ. എന്താണേലും നല്ല സൂപ്പർ ഫ്രഷ് ലൈം അടിച്ചു. രണ്ടിനുണ്ട്, നാലെണ്ണം അടിച്ചു. ചിക്കൻ കട്ട്ലേറ്റ് കഴിച്ചു. ആൽപ്പിനും ഓക്കെ, ഞങ്ങൾ വീണ്ടും ഫ്രഷായി. അപ്പോൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുക. കുറേ പ്ലാൻസ് ഉണ്ട്, കുറേ സ്ഥലങ്ങളിൽ പോകണമെന്നുണ്ട്. ഏതൊക്കെ സ്ഥലത്ത് എന്ന് എത്തുമെന്ന് അറിയത്തില്ല. സമയം ഇപ്പം ഏകദേശം 5 മണി ആകാറായി. എട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടാൻ തുടങ്ങും. കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തതാണ്. വഴി സൈഡിലാണെങ്കിൽ പല പല ഫുഡ് ഐറ്റംസ്, ഈ മാങ്ങയൊക്കെ മുളകിൻ്റെ അകത്ത് ഇട്ട് വെച്ചതും നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ മാടി മാടി വിളിക്കുന്നുണ്ട്. ആൽഫിനാണ് ചാഞ്ഞു ചാഞ്ഞു പോകുന്നത്. ഓക്കെ, ഏതായാലും അടിപൊളി ദിവസമായിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക. എങ്ങോട്ടാന്ന് അറിയത്തില്ല. അയ്യോ, വണ്ടി അവിടെ വെച്ചിരുന്നേ. അയ്യോ, നമ്മളിങ്ങനെ ട്രൈപോഡും ക്യാമറയൊക്കെ ആയിട്ട്, ക്യാമറ അല്ല ഫോണൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേനും ഒരുപാട് പേര് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ആ നാളെ നമ്മൾ ഫേമസ് ആണുള്ളതല്ലേ, ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കട്ടെ അല്ലേ ആൽഫിനെ. അയ്യോ, കാക്ക പണി തന്നു. അവിടല്ല, ഇവിടെ ഓ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായി. കാക്ക കറക്റ്റ് സമയത്ത് പണി തന്നു. നമ്മൾ കറക്റ്റ് സ്പോട്ടില വെച്ചല്ലേ. ആണ്ടാ നിന്നെ ചതിച്ചോ, ആളറിയാത്തോണ്ട് നീ രക്ഷ പോയിട്ട്. അയ്യോ, അതിനി തുടച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞാനിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക, കുറച്ചുകൂടെ വെള്ളം വേണം. ഏതായാലും അതൊക്കെ തുടച്ചിട്ട് ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. നമ്മൾ ഇവിടെ പോത്ത് വെച്ച് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വണ്ടി എടുത്തു. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുക. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാൻസ് ഉണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും വണ്ടി എടുത്തു. ആൽഫിൻ കണ്ട ഹെൽമെറ്റൊക്കെ വെച്ച് ഫ്രണ്ടി ഇരിപ്പുണ്ട്. ഏതായാലും പോയേക്കുവാണ്. നമ്മളിപ്പം നിൽക്കുന്നത് പനമ്പള്ളി നഗറിലാണ്. ഞാനിപ്പം നിൽക്കുന്നത് സത്യത്തിൽ എവിടാണെന്നറിയോ, മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇപ്പം നീ നിങ്ങൾ കാണുന്ന എൻ്റെ നേരെ ബാക്കിൽ കാണുന്ന ഈ വീട്, ഇത് നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം വീടാണ്. അതുപോലെ വേറൊരാളുടെ വീടുണ്ട്, വേറെ ആരുമല്ല, മലയാളികളെല്ലാം ചിരിപ്പിച്ച് ഒരു വഴിയാക്കിക്കൊണ്ടിരുന്ന മലയാളികളുടെ സ്വന്തം കുഞ്ചൻചേൻ്റെ വീടാണ് ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എൻ്റെ നേരെ പുറകിൽ കാണുന്ന വീട് കണ്ടോ, ഇതാണ് നമ്മുടെ കുഞ്ചൻചേൻ്റെ വീട്. അങ്ങനെ രണ്ട് പേരുടെ വീട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. അപ്പം ഇതാണ് കുഞ്ചൻചേൻ്റെ വീട്, മമ്മൂക്കയുടെ വീട് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാവേ. അങ്ങനെ ഗായ്സ്, നമ്മൾ ഇന്ന് കൊച്ചിയിലൂടെയൊക്കെ നടന്ന് അടിപൊളിയായിട്ട് നല്ല പോസിറ്റീവായിട്ട് ഫോർട്ട് കൊച്ചി പോയി, മമ്മൂക്കയുടെ വീട് കണ്ടു, കുഞ്ചൻ സാറിൻ്റെ വീട് കണ്ടു. അങ്ങനെ ഇന്ന് അടിച്ചു പൊളിച്ച് അടിപൊളിയായിട്ട്, പക്ഷേ എനിക്ക് മുഴുവൻ കാണിച്ചു തരാനും പറ്റിയിട്ടില്ല, ഞങ്ങളുടെ സമയം ഞങ്ങളെ അനുവദിച്ചില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി കറങ്ങിയ സ്ഥലത്തൂടെ പനമ്പള്ളി നഗറിൽ കൂടെ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 3 ട്രിപ്പ് തന്നെയും പിന്നെയും ചുറ്റി. ഗൂഗിൾ മാപ്പിലെ ചേച്ചി ഞങ്ങൾക്ക് പണി തന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും വന്നിട്ട് ഇതിലും നല്ല കാഴ്ചകളും നോക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ കൊച്ചിയിൽ കാണിച്ചു തരാനുണ്ട്, പറ്റുമെങ്കിൽ എല്ലാം കാണിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഈ പോസിറ്റീവ് എഫേർട്ട് എടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കണ്ടിരിക്കും. ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിൽ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. സോ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ബൈ. ടാറ്റ പറടാ. ടാറ്റ.